ഓണത്തിന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഏതു കൊച്ചുകുട്ടിക്കും അറിയാം ഒന്നിലധികം ഐതിഹ്യങ്ങൾ ഓണത്തിനുണ്ട് എന്ന് മലയാളികൾക്ക് അറിയാമോ മലയാളികൾക്കിടയിൽ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഐതിഹ്യം മഹാബലിയുടേതാണ് എന്നാൽ പരശുരാമനും ശ്രീബുദ്ധനും ചേരമാൻ പെരുമാൾ സമുദ്രഗുപ്തൻ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടതും അറിയപ്പെട്ടതുമായ ഒട്ടനവധി ഐതിഹ്യങ്ങൾ ഓണത്തിന് നിലവിലുണ്ട് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അസുരരാജാവും വിഷ്ണുഭക്തനുമായ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവനെന്നാണ് ദേവന്മാരെ െപ്പോലും അസൂയപ്പെടുത്തുന്ന ഭരണം കാഴ്ചവച്ച മഹാബലിയുടെ ഭരണമികവ് കണ്ട് ഇന്ദ്രൻ മഹാവിഷ്ണുവിനോട് ചെന്ന് മഹാബലി ദേവലോകം പിടിച്ചടക്കുമെന്ന് പരാതിപ്പെടുന്നതിനെ തുടർന്നാണ് വാമന രൂപം പോണ്ട് മഹാവിഷ്ണു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത് ആ മഹാബലി കേരളീയരെ കാണാൻ ദിവസമാണ് തിരുവോണം എന്നാണ് പരക്കെ അറിയപ്പെടുന്ന ഐതിഹ്യം പക്ഷെ പരശുരാമകഥയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും ഓണത്തെ സംബന്ധിച്ചുണ്ട് അത് വരുണനിൽ നിന്ന് കേരള ക്ഷേത്രത്തെ മോചിപ്പിച്ച് ബ്രാഹ്മണ ർക്ക് ദാനം നൽകിയ പരശുരാമൻ അവരുമായി പിണങ്ങി പിരിയുന്നു മാപ്പപേക്ഷിച്ച ബ്രാഹ്മണരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വർഷത്തിലൊരിക്കൽ തൃക്കാക്കരയിൽ അവതരിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ദിവസമാണ് ഓണമെന്നും പലരും പറയുന്നുണ്ട് എന്നാൽ ശ്രീബുദ്ധനെ സംബന്ധിച്ച ഒരു ഐതിഹ്യവും ഓണത്തെക്കുറിച്ചുണ്ട് സിദ്ധാർത്ഥ രാജകുമാരൻ ബോധോദയത്തിനു ശേഷം ശ്രവണപഥത്തിലേക്ക് പ്രവേശിച്ചത് ശ്രാവണനാളിലെ തിരുവോണ നാളിലായിരുന്നുവെന്നാണ് ബുദ്ധ മതാനുയായികൾ വിശ്വസിക്കുന്നത് ബുദ്ധമതത്തിന് ആധിപത്യം ഉണ്ടായിരുന്ന അന്നത്തെ കേരളം ഈ ശ്രാവണപദം സ്വീകാര്യം ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നതാണ് ഓണമെന്നാണ് അവർക്കിടയിലെ വിശ്വാസം